ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വള്ളുവനാടൻ ബീഫ് ദം ബിരിയാണിയാണ്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് രണ്ട് ഏലക്ക കുത്തിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പ് എന്നിവ ചതച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കിലോ അരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 2 ലിറ്റർ വെള്ളം വേണം. നമുക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 2 ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും എത്തണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കാം. നമുക്കിത് മൂടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ബീഫ് വേവിച്ചു വെച്ചതാണ്. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചു വെച്ച ബീഫ് നമുക്ക് റെഡിയാക്കി വെക്കണം. ഇട്ടിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 4 വലിയ സവാള എടുത്തിട്ടുണ്ട്, അതായിരുന്നു നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ മേ സവാള വയന്ന് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാത്തിനും യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. 4 വലിയ തക്കാളി അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിയില, പുതിന ഇല, കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇപ്പം നമുക്ക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
നമുക്ക് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് നിളക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബീഫ് വേവിച്ച് വെച്ച് നമുക്കായിരിക്കും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കൂടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചോറ് ദമ്മിടാം. അതിന് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ 3 ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മസാല വേണമെങ്കിൽ 2 ലെയറായിട്ട് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിങ്ങനെ 3 ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ റെസിപ്പീൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ അനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ നമുക്ക് മുകളിൽ വെച്ചുകൊടുക്കാം. നമ്മൾ ചോറ് മൊത്തം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പൊതീനയിലൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിമുന്തിയൊക്കെ ചൂടാക്കിയതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചോറ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.